السلام عليكم ഇന്നത്തെ വീഡിയോ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് അത് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അരമണിക്കൂർ നേരം. ഇതോടൊപ്പം തന്നെ 1 കിലോ ബീഫും കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കണം. ചോറ് തയ്യാറാക്കാൻ ഒരു വലിയ പാത്രത്തിൽ നിന്ന് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കാരണം ഇത് ഈ ചോറ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് പട്ട 2 കഷ്ണം, ഗ്രാമ്പ് 2-3 എണ്ണം, 1 തക്കോലം, 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകവും 2-3 ഏലക്കയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ അത് മുഴുവനെ തന്നെ 1 എണ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം തിളച്ചതിന് ശേഷം അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അരി ചേർക്കുമ്പോൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അരിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കൂടെ തന്നെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോളാം. പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം, ചോറ് അധികം വെന്ത് പോകരുത്. അതേപോലെ തന്നെ വേഗാതെയും എടുക്കരുത്. 95% വെന്ത് കിട്ടണം. ബാക്കി 5% നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് വെന്ത് കിട്ടുന്നതാണ്. ഇവിടെ ചോറ് വെന്തിട്ടുണ്ട്, ഞാനിത് മാറ്റുന്നുണ്ട്, ഊറ്റി എടുക്കുന്നുണ്ട്. ചോറ് ഊറ്റിയെടുത്തതിന് ശേഷം അതേ പാത്രം തന്നെയാണ് കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിവാക്കാതെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് മല്ലിയിലയും പുതിനയിലയുമാണ്, അതും ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ക്യാപ്സിക്കം ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓർഗാനോയാണ്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണത്, നല്ലൊരു മണമൊക്കെ കിട്ടും. ഇതൊരു ഔഷധവും കൂടിയാണ്. പനിക്കുർക്കയും തുളസി ഇലയും ഒക്കെ ഉണക്കി പൊടിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ഇത് കിട്ടുമെങ്കിൽ ഇതും ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നേരത്തെ ബീഫിൽ ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് കണക്കാക്കി മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്ന 4 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയും കൂടെയാണ്. എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വരുന്ന വരെ വേവിച്ചെടുക്കാം. വെന്ത് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് തയ്യാറായി കിട്ടും. ഒരുപാട് നേരം ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടേണ്ട ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇവിടേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം മുഴുവൻ വറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ചോറ് നല്ല ചൂടോടുകൂടി തന്നെ അതിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചമുളക് കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ മുളകിൻ്റെയൊക്കെ. ഇനി ഇത് നടുഭാഗത്തായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കനലാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ചിരട്ട കത്തിച്ചിട്ടുള്ള കനലാണ് ചേർത്ത് കൊടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ ഒരു പുക വരും. അപ്പോൾ ഈ കരി പുകയുടെ മണമാണ് ഈ ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അടച്ചു വെച്ച് 1-2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കും. ഈ
പുകയുടെ മണമൊക്കെ ചോറിൽ പിടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിതിന് മുമ്പ് ഒരു കുക്കർ ചിക്കൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ള അതും കൂടെ ഒന്ന് കണ്ടേക്കാം. ഇൻഷാല്ലാ ഇനിയും ഇതുപോലുള്ള വീഡിയോകളൊക്കെ എടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.